ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ഇളനീൻ്റെ പുഡിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്, ടെൻഡർ കോക്കനട്ടിൻ്റെ പുഡിംഗ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ അധികം എപ്പോഴും കിട്ടുന്ന ഒരു സംഭവമാണ് അല്ലേ ഇളനീര്. അപ്പോൾ ഇത് ഇളനീന് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു അടിപൊളി പുഡിംഗ് ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ ഇതിലേക്ക് ചൈന ഗ്രാസ് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. ഇത് നമ്മളെ ഇളനീനാണ്. ഏകദേശം ഒരു രണ്ട് ഇളനീനോളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇളനീൻ്റെ വെള്ളം മാത്രം ഉപയോഗിച്ചിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. ഈ ഒരു കട്ടി വേണം. എന്നിട്ട് ഞാനൊരു കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 7 teaspoonsോളം കോൺഫ്ലവർ ചേർക്കണം. ഞാൻ പറഞ്ഞു ഞാൻ ചൈന ഗ്രാസ് ചേർക്കണില്ല, അതുകൊണ്ട് ഒരു 7 teaspoonsോളം എന്തായാലും വേണം നമുക്ക് കോൺഫ്ലവർ. കോൺഫ്ലവർ ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് പാല് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഞാനൊരു 1.5 packetsോളം പാൽ ഉപയോഗിക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം. നിങ്ങൾക്ക് പഞ്ചസാര കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലൂടെ തന്നെ നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുള്ള ആ പാലില്ലേ, ആ കോൺഫ്ലവർ ഏഡ് ചെയ്ത് അത് നമ്മളിതിലേക്ക് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ആവശ്യാനുസരണം നിങ്ങൾക്ക് അനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിന് ശേഷം ഞാനിതിലേക്ക് ചേർക്കുന്നത് നമ്മളെ ടെൻഡർ കോക്കനട്ട്, അതായത് നമ്മളെ മിക്സ് ഉണ്ടല്ലോ, മെയിൻ മിക്സ് നമ്മളെ ഇളനീൻ്റെ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിഥായ് മീറ്റിൻ്റെ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ടേസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസും ചേർക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല, ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുക. കുറച്ച് കട്ടിയാവുന്ന സമയമാകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നല്ലൊരു ബൗളിലേക്ക് മാറ്റാം. ഞാൻ ചെറിയൊരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കാഷ്യൂനട്ട് ചേർക്കുന്നുണ്ട്. കാഷ്യൂനട്ട് ഞാൻ വറുത്ത് പൊടിച്ചതാണിത്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മളെ തേങ്ങയല്ലേ, അത് പഞ്ചസാര ഇട്ടിട്ട് വറുത്ത് പൊടിച്ചിട്ട് ചേർത്താലും മതി കേട്ടോ. ഇപ്പോൾ നമ്മളെ പുഡിംഗ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ ഇത് പ്രിപ്പയർ ചെയ്യണം കേട്ടോ. കാരണം നമ്മൾ കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഇല്ല. നമുക്കിത് സ്പൂൺ എടുത്തിട്ട് കോരി ഇങ്ങനെ കഴിക്കണം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോഴാണ് നമ്മൾ ഈ ടെൻഡർ കോക്കനട്ട് ഇങ്ങനെ ഉള്ളിലെത്തുമ്പോൾ ഇങ്ങനെ അലിഞ്ഞിങ്ങനെ പോകും. നമ്മൾ സാധാരണ ഒരു കട്ട് ചെയ്തിട്ട് കഴിക്കുന്ന ഒരു പോലെ ഇത് നമുക്ക് അധികം കട്ടിയില്ല. എന്നാൽ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. ഇങ്ങനെ തന്നെ കഴിക്കണം കേട്ടോ ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ പുഡിങ്ങിൻ്റെ റെസിപ്പി. അപ്പം നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.